ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മിഠായിക്കൊട്ട എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കൊട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, അതേപോലെ അതിലേക്ക് കുറച്ച് മിഠായികളും എടുത്തിടുന്നുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 6 കിലോ കൊള്ളുന്ന ഒരു കൊട്ടയാണ് കേട്ടോ. 6 കിലോ മുട്ട നമ്മൾ ഇതിലേക്ക് ഇടണം. അത് നിങ്ങൾക്ക് എത്ര രൂപയുടെ മുട്ടായി വേണമെങ്കിലും ഇതിലേക്ക് ഇടാം. അപ്പോൾ ഞാൻ പല പല റേറ്റിലുള്ള 300 രൂപ മുതൽ അങ്ങോട്ട് മുകളിലേക്കും താഴേക്കുമുള്ള പല രീതിയിലുള്ള മുട്ടായികളും ഇതിലേക്ക് ഇട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഇപ്പോൾ 6 കിലോ മുട്ടായി ഇതിലേക്ക് ഇട്ടു സെറ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ നമ്മുടെ പുടുത്തം കൈയുണ്ടല്ലോ, കൊട്ടയുടെ കൈയെ, അതൊന്ന് ബലം കൊടുക്കാനുള്ള വർക്കാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം 6 കിലോ മുട്ടായൊക്കെ ചിലപ്പോൾ ഇത് ഈ മുളൻ്റെ കൊട്ടല്ലേ, ചില കാരണവശാലും എന്തെങ്കിലും തകരാറ് വരികയാണെങ്കിൽ അത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇൻസുലേഷൻ ടാപ്പ് കൊണ്ട് ഇങ്ങനെ ചുറ്റുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ചുറ്റിക്കയ്യാനായി. ഇനി നമ്മളൊന്ന് കത്രിക ഒക്കെ എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം കേട്ടോ. അപ്പോൾ കത്രിക എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്തെന്ന് വെച്ചാൽ, ഒരു വട്ടം കൂടി ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. എന്താന്ന് വെച്ചാൽ, ഇല്ല നമ്മുടെ ഇൻസുലേഷൻ ടാപ്പ് നമ്മുടെ കയ്യിൽ തന്നെ വേണം. നമ്മുടെ സ്നിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ റൗണ്ടായിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇൻസുലേഷൻ അതിൻ്റെ മട്ടത്തിന് പിടിച്ച, ഞാനിപ്പോൾ പിടിച്ച പോലെ തന്നെ നിങ്ങളൊന്ന് പിടിച്ച് കണ്ടൊന്ന് സെറ്റ് ചെയ്ത് നോക്കണം. കാരണം ഇതേ ലെവലിൽ ഏകദേശം 7 സ്നിക്കേഴ്സ് ഈ അളവിൽ ഇതിൽ പോകും. നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്, 7 സ്നിക്കേഴ്സ് ഒരു സൈഡിൽ പോവും, അതേപോലെ മറ്റേ സൈഡിലും അതേപോലെ തന്നെ 7 സ്നിക്കേഴ്സ്. ടോട്ടലി ഇത് 20 രൂപൻ്റെ സ്നിക്കേഴ്സ് ആണ് കേട്ടോ. ടോട്ടലി 14 സ്നിക്കേഴ്സ് നമ്മുടെ കൊട്ടൻ്റെ ഈ ബോർഡറിലായിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്തെത്തിക്കുക. അതേപോലെ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഈ ലാമിനേഷൻ റൂള് ലാമിനേഷൻ റൂളല്ല, ഇൻസുലേഷൻ ടാപ്പ് നമ്മളിപ്പോൾ എന്തായാലും കട്ട് ചെയ്യുകയാണ്. ഇനി നമ്മുടെ അടുത്ത ഘട്ടമെന്ന് വെച്ചാൽ ഡയറി മിൽക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ രണ്ട് സൈഡിലായിട്ട് കിറ്റ്കാറ്റ് 40 രൂപയുടെ കിറ്റ്കാറ്റും സെറ്റ് ചെയ്ത് കൊടുത്തു. ഈ വീണ്ടും അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന രണ്ട് മഞ്ചി നട്ട്സ് ഉണ്ടല്ലോ, മഞ്ചി നട്ട്സ് നല്ല ടേസ്റ്റുള്ള മുട്ടയാണ്. അപ്പോൾ അതും കൂടി നമ്മൾ രണ്ട് സൈഡിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ സൈഡിലുണ്ടല്ലോ നമ്മൾ ബോണ്ടി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ബോണ്ടി എടുത്തുകൊണ്ട് ഒരു ബോർഡറായിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് നോക്കും. എങ്ങനെയുണ്ട് എന്നറിയാമല്ലോ നമുക്ക്. അതിന് ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ ബോണ്ടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളിപ്പോൾ കൊട്ട കെട്ടാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്താൽ മതി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോഡൽ തന്നെയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും അതേപോലെ നമ്മൾ ബോണ്ടി സെറ്റ് ചെയ്ത് വെക്കുക. ഞാൻ ബോണ്ടി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, 4 ഗാലക്സി എടുത്തിട്ടുണ്ട്, 7 രൂപയുടെ ഗാലക്സി. അതോടുകൂടി നമ്മുടെ കൊട്ടയുടെ ഈ ചോക്ലേറ്റ് വെക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. 4 എണ്ണം ഇതേപോലെ ഞാനിപ്പോൾ വെച്ച പോലെ തന്നെ നിങ്ങളൊന്ന് വെച്ച് നോക്കുക. അപ്പോൾ ചോക്ലേറ്റ് വെക്കുന്ന പരിപാടി കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ അവസാനിച്ചു. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്തെന്ന് വെച്ചാൽ, ഇത് ലാമിനേഷൻ ചെയ്യണം. എന്ന് വെച്ചാൽ ഇത് മൊത്തമായിട്ട് കവറിങ് ചെയ്യണം. അത് കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജാണ് കേട്ടോ. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട് വരാം. അത്യാവശ്യം നല്ല നേക്കുണ്ടല്ലേ, നല്ലൊരു ഭംഗി തന്നെയുണ്ട് കാണാൻ തന്നെ. ഇത്രയും കൂടുതലും ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ വെക്കുമ്പോഴാണ് കാണാനൊരു മോൻ
വെക്കാൻ ഇലയത് പല പല വ്യത്യസ്ത കളറും കാര്യങ്ങളൊക്കെ ആയി കണ്ട് വരുമ്പോൾ ഇതൊക്കെ കുറഞ്ഞ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബാസ്ക്കറ്റാണ് കേട്ടോ, വിട്ടാഴ്ച കൊടുക്കൽ പരിപാടിക്കൊക്കെ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ ഞാനൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ, എത്ര കെ ജി മുട്ടായിയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്, എത്ര രൂപയുടെ മുട്ടായി, ഇതിന് എത്രത്തോളം എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ വന്നു എന്നുള്ള വിവരങ്ങളൊക്കെ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടും. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് ഇതിൻ്റെ മുകളിലേക്ക് കവറ് വെച്ച് കൊടുക്കുകയാണ്. കവറ് വെച്ചുകൊണ്ട് അത് മൊത്തം ഇൻസുലേഷൻ ചുറ്റി നല്ല ടൈറ്റായിട്ട് നിൽക്കുന്ന രൂപത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പേക്ക് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും. രണ്ട് പേരുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ തന്നെ നമുക്ക് ചെയ്യാം. ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ ആദ്യം തന്നെ ഇൻസുലേഷൻ ടൈപ്പ് ബാസ്ക്കറ്റിന് ഒട്ടിക്കുന്ന രൂപത്തിലും, പിന്നെ ലാമിനേഷൻ റൂള്, സോറി ലാമിനേഷൻ റൂളിലല്ല, നമ്മുടെ ആ കവറ് കൂടി ഈ നമ്മുടെ ഇൻസുലേഷൻ ടൈപ്പ് ഇങ്ങനെ കൊണ്ടുപോകണം. ഒന്ന് നമ്മൾ തന്നെ നമ്മുടെ കൈ കൊണ്ടൊന്ന് ഒന്ന് ടൈറ്റാക്കാൻ പരമാവധി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം കേട്ടോ. നല്ല രീതിയിൽ തന്നെ ടൈറ്റാക്കണം. കത്രിക നമ്മളുടെ കയ്യിൽ തന്നെ വേണം ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാനും. പിന്നെ അതുപോലെ ഇതിൽ എക്സ്ട്ര വന്നിട്ടുള്ള കവർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ കയ്യിലൊരു ചെറിയ ഇൻസുലേഷൻ ടൈപ്പ് ഉണ്ടോയെന്ന് നോക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഒന്ന് നല്ല ഉഷാറായിട്ട് ഒന്നുകൂടെ ഒരു വട്ടം കൂടി ഒന്ന് ചുറ്റി കൊടുക്കുക, കാരണം അത് മുകളിലേക്ക് പൊന്തി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു വട്ടം കൂടി ചുറ്റി കൊടുത്തത്. അപ്പോൾ ഇനി നമ്മൾ ചെറിയ ഇൻസുലേഷൻ എടുത്ത് നല്ല രീതിയിൽ എല്ലാ സൈഡും നല്ല ടൈറ്റ് ായിട്ട് വെച്ച് കൊടുക്കണം. നല്ല ടൈറ്റ് ഉണ്ടാവണം കേട്ടോ. നല്ല അത് കാണുമ്പോൾ ആ കവറിൻ്റെ അത് ഷെയ്ക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഷെയ്ക്കിങ് കാര്യങ്ങളൊന്നും വരാതെ ഉള്ളൂ. നല്ല ടൈറ്റായിട്ട് നമ്മൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവില്ലേ എങ്ങനെയൊക്കെ ഏതെല്ലാം രൂപത്തിൽ ഏതൊക്കെ സൈഡ് വലിച്ചാലാണ് നമുക്ക് ടൈറ്റായിട്ട് കിട്ടുക എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഐഡിയ ഉണ്ടാവും. അതേപോലെ നമ്മൾ ചെറിയ ഇൻസുലേഷൻ ഉപയോഗിച്ച് പല ഭാഗത്തുമായിട്ട് വെച്ച് കണ്ട് നമ്മൾ ആ കവർ കാര്യങ്ങളൊക്കെ നല്ല ടൈറ്റായിട്ട് വെച്ച് കൊടുക്കുക. ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന കവർ അത്യാവശ്യം തിക്നെസ്സുള്ള കവറാണ്. പിന്നെ നമ്മുടെ ലാമിനേഷൻ റോള് വെച്ച് കണ്ടൊക്കെ ബാസ്ക്കറ്റ് കെട്ടാം, പക്ഷെ അത് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇതുപോലെയുള്ളൊരു കവർ ഉപയോഗിച്ചത്. ഈ കവറിന് ഏകദേശം 10 രൂപയോളം ഒരു കവറിന് തന്നെ നമുക്ക് വില വരും. അപ്പോൾ ഏകദേശം ഇപ്പോൾ ബാസ്ക്കറ്റ് ഏകദേശം ടൈറ്റിൽ തന്നെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും ഏകദേശം നല്ലൊരു രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇനി ഒരു വട്ടം കൂടി നമ്മുടെ ഇൻസുലേഷൻ ടൈപ്പ് ഒന്ന് വലിയ ഇൻസുലേഷൻ ടൈപ്പ് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്, കാരണം നമ്മൾ ചെറിയ ഇൻസുലേഷൻ ടൈപ്പ് കൊണ്ട് വലിച്ചതാക്കിയത് അത് വിട്ടു പോരാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് നമ്മുടെ വലിയ ഇൻസുലേഷൻ കൊണ്ട് ഒരു വട്ടം കൂടി ഒന്ന് ചുറ്റി കൊടുത്തു. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിനൊരു നെറ്റ്, ചെറിയൊരു വല രൂപത്തിലുള്ള സാധനം നമ്മളിതിന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നെറ്റ് എടുത്ത് ഏകദേശം 1 മീറ്റർ നീളമുള്ള നെറ്റ് മതിട്ട് നമുക്ക്, അതിൽ കൂടുതലൊന്നും നമുക്ക് ആവശ്യമില്ല. നെറ്റെടുത്തെങ്ങാണ്ട് ഞാൻ മൊത്തമായിട്ട് നെറ്റിടുന്നില്ല, കാരണം ഇതേപോലെ ഒരു സൈഡ് കൂടിയാണ് ഇടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മൊത്തമായിട്ട് നെറ്റിട്ടാൽ നമ്മുടെ ആ ചോക്ലേറ്റിൻ്റെ ഭംഗി പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് ഒരു സൈഡ് കൂടിയാണ് നമ്മൾ നെറ്റിടുന്നതെങ്കിൽ നമുക്ക് നല്ല ചോക്ലേറ്റിൻ്റെ ഭംഗിയും കിട്ടും, നെറ്റ് വെച്ചതിൻ്റെ ഒരു ഗുണവും കിട്ടും. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയാണിത്. ഇനി നമ്മൾ ഇത് മുകളിൽ ഇൻസുലേഷൻ ടൈപ്പ് ഇട്ടുകൊണ്ട് ഒന്ന് ചുറ്റി കൊടുക്കുക. പിന്നെ ഡബിൾ സൈഡ് പ്ലാസ്റ്റർ ഉണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ ഡബിൾ സൈഡ് പ്ലാസ്റ്റർ ഉണ്ടെങ്കിൽ അതൊന്ന് ഒട്ടിച്ച് പൊട്ടിച്ചുകൊണ്ട്, എൻ്റെ കയ്യിലൊരു ഫ്ലവർ ഉണ്ട് കേട്ടോ, ഒരു സ്കൈ ബ്ലൂ കളറുള്ളൊരു ഫ്ലവർ ഉണ്ട്. അതിന് ഏകദേശം 20 രൂപയോളം അതിന് വില വരുന്നുണ്ട്. അത് വെച്ചാൽ നല്ലൊരു ഭംഗി കിട്ടും, ഒന്ന് പൊന്തി നിൽക്കുന്ന നെറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പൊന്തി നിൽക്കുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ അതാണ് ഇതിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഡബിൾ സൈഡ് പ്ലാസ്റ്റർ കൊണ്ടാണ് ഒട്ടിച്ച്, പിന്നെ അതേമാതിരി നമ്മൾ ഫ്ലവറും വെക്കുകയാണ്.
ഇനി എക്സ്ട്രാ വരുന്നത് നമ്മൾക്ക് പാകത്തിനാക്കി കണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കത്രിക എടുക്കുക, കട്ട് ചെയ്യുക, പാകത്തിനാക്കി കണ്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്ന ഈ കൊട്ടല്ലി സൈഡിലൊക്കെ കണ്ടില്ലേ, ഒരുപാട് ഭാഗം പുറത്തേക്ക് തള്ളിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഡബിൾ സൈഡ് പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതിൻ്റെ മട്ടത്തിന് എന്ന് വെച്ചാൽ കറക്റ്റ് അളവ് നോക്കി കണ്ട് അതിൻ്റെ പാകത്തിന് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടുകയുള്ളൂ. നാല് ഭാഗവും അതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ ആ വലിക്കുന്ന ഫ്ലവർ കാര്യങ്ങളൊന്നും ഇതിൽ വെക്കുന്നില്ല കേട്ടോ, കാരണം ഇത് തന്നെ ഇപ്പോൾ കാണാൻ അത്യാവശ്യം ലുക്കുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആ വലിക്കുന്ന ഫ്ലവർ കാര്യങ്ങളൊക്കെ വെച്ചാൽ നമ്മുടെ ആ ചോക്ലേറ്റിൻ്റെ ഭംഗി കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടേക്കും. നമ്മൾ വെച്ച ചോക്ലേറ്റ് എന്തായാലും കാണുവാൻ ചാൻസ് ഉണ്ടാവില്ല അങ്ങനത്തെ ഫ്ലവർ കാര്യങ്ങളൊക്കെ വെച്ചാൽ. അപ്പോൾ ഞാൻ അതൊന്നും വെക്കുന്നില്ല. അപ്പോൾ ഞാൻ ഈ നാല് സൈഡും നല്ല രീതിയിൽ തന്നെ ഡബിൾ സൈഡ് പ്ലാസ്റ്റർ ഉപയോഗിച്ച് കണ്ട് ഒട്ടിച്ച് കൊടുക്കുകയും ഇനി അതേമാതിരി നമ്മുടെ വലിയ ഇൻസുലേഷൻ ടാപ്പ് ഉണ്ടല്ലോ, ഇത് ഒട്ടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മുടെ വലിയ ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ നെറ്റിൻ്റെ മുകളിലൂടെ ഒന്ന് ചുറ്റുകയും കൊടുക്കുന്നുണ്ട്. കാരണം അത് കഴിഞ്ഞ് ഏതെങ്കിലും കാരണവശാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുകയും പിടിക്കുകയും ഒക്കെ ആണെങ്കിൽ അത് പോരാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. സംഭവം അതിൻ്റെ അടിയിൽ കൂടി നമ്മൾ നെറ്റിട്ടുകണമെങ്കിൽ ഒന്ന് ജസ്റ്റ് അതിനെ നമുക്ക് ഓവറായിട്ട് മുടക്കോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്താൽ മാത്രം മതി. രണ്ട് തവണ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ചുറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കൊട്ട ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗി തന്നെ ഉണ്ടല്ലോ അല്ലേ, കാണാൻ തന്നെ ഒന്ന് മൊഞ്ചുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു വ്യൂ ഒന്ന് കണ്ടിട്ട് വരും, അതായിരിക്കും നമ്മുടെ കൊട്ട. അത്യാവശ്യം നല്ല ഭംഗി തന്നെ ഉണ്ട്. എല്ലാ ഐറ്റംസും ചോക്ലേറ്റും നമ്മൾ ഇതിൽ വെച്ചിട്ടുമുണ്ട്. എല്ലാ ഒരുവിധം എല്ലാ ഐറ്റംസും വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ ബൈ.